നീ ചെയ്ത നെറികേടിന് കിട്ടാൻ പോകുന്ന ശിക്ഷ അറിയാലോ. ഞാനോ ഈ നാട്ടിലെ നിയമമൊന്നും ആയിരിക്കില്ല പകരം ചോദിക്കാൻ വരുന്നത്. അഞ്ജനയെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ ലക്ഷക്കണക്കിനുള്ള ആളുകളായിരിക്കും. അവരെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷിയുണ്ടോ നിനക്കും നിന്റെ മകനും? അതിനുള്ള ബലമുണ്ടോ നിന്റെയൊക്കെ നട്ടലിന്? ഉണ്ടെങ്കിൽ പറ, തയ്യാറാ ഞാൻ എന്തിനും. യുദ്ധമാണെങ്കിൽ യുദ്ധം, അതല്ല സമാധാനം മതിയെങ്കിൽ അങ്ങനെ. സമാധാനം മതി, ഞാൻ എന്തൊത്തുതീർപ്പിന് തയ്യാറാ. എന്റെ മകന്റെ കുടുംബം തകരരുത്, നീ അതിന് സഹായിക്കണം. ഹോ, എന്ന് വെച്ചാൽ നിരഞ്ജൻ അഞ്ജനയുടെ മകളല്ല എന്നും ചിത്രയാണ് യഥാർത്ഥ മകൾ എന്നും ആരും അറിയരുത് എന്ന് ചുരുക്കം. ശരി, തൽക്കാലം ആ രഹസ്യം ഞാൻ ആരെയും അറിയിക്കില്ല. കുട്ടികൾ വളരട്ടെ, അവർക്ക് 18 വയസ്സാവട്ടെ. ദൈവം ഒരു വര വരച്ചിട്ടുണ്ടല്ലോ രണ്ടുപേരുടെയും തലയിൽ. മുതിരുമ്പോൾ അവരാരൊക്കെയായി തീരണമെന്ന് അവരുടെ വിധി തീരുമാനിക്കട്ടെ. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. നീയും തയ്യാറാകണം. ഞാൻ തയ്യാറാ, ഞാൻ എന്തിന് തയ്യാറാ? ഇനിയുണ്ടല്ലോ 18, അവൻ 6 വർഷം. എല്ലാം ഇതുപോലെ നടക്കട്ടെ, ആരും ഒന്നും അറിയരുത്. വാക്ക് പറഞ്ഞിട്ടൊടുക്കം ചതിക്കാൻ നോക്കിയാൽ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. ചെയ്ത നഷ്ടം എനിക്കല്ലേ. ഇനി നീ ജീവിക്കുന്ന ഭാഗത്ത് പോലും ഞാൻ വരില്ല. വരരുത്. നിന്റെയോ നിന്റെ മകന്റെയോ നിഴൽ ആ നാട്ടിൽ വീണെന്നറിഞ്ഞാൽ വച്ചേക്കില്ല നിന്നെ ഞാൻ. മല്ലി, നീ ഒന്ന് സമാധാനമായിട്ട് പോ, ഞാനൊരു പ്രശ്നത്തിനും വരില്ല. വരരുത്, വന്നു പോകരുത്. അല്ല, കാശ് വല്ലതും വേണോ നിനക്ക്? പിച്ചച്ചട്ടി എടുക്കാറായിട്ടില്ല, ആകുമ്പോ അറിയിക്കാം. എന്തായി? പറഞ്ഞു വിട്ടു, എന്റെ തനി സ്വഭാവം ഞാൻ കാണിച്ചു. ഇവിടെ കേറി വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയ കത്തിച്ചു കളയെന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ പിന്നെ പേടിച്ചു. ഞാൻ അല്ല, അവള് മല്ലിക. പണ്ടവൾ വലിയ പുലിയായിരുന്നു, കാശുകാരിയായിരുന്നു, ഇപ്പൊ ദാരിദ്ര്യ. സത്യം പറഞ്ഞ അവളുടെ കഷ്ടപ്പാട് കേട്ടപ്പോ സങ്കടം തോന്നി. പോകാതെ ഇങ്ങനെ തലയും ചൊറിഞ്ഞ് നിക്കുക എന്തിനാ? കാശിന് ഒരു 2000 രൂപ എടുത്തങ്ങ് കൊടുത്തു, കൊണ്ടുപോയി തിന്നട്ടേന്നെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഈ ചിത്ര അവരുടെ കൂടെ അല്ലേ താമസിക്കുന്നേ. അതുകൊണ്ട്? ഓ, ആഹാ, അവളെ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്താലോ. എടാ, ഈ മല്ലിക പറയുന്നത് ആര് വിശ്വസിക്കും? അവളിപ്പൊ താമസിക്കുന്നത് തന്നെ കള്ളപ്പേരില. അങ്ങനെ താമസിച്ചത് എന്തിനായിരുന്നു എന്ന് ജനങ്ങൾ ചോദിക്കില്ലേ? അതുമാത്രമല്ലല്ലോ, ഇപ്പൊ ഞാൻ വിചാരിച്ച എന്താ നടക്കാത്തത്? നമ്മുടെ പാർട്ടിക്കാര് ചെന്ന് മല്ലികയും മോളെ പച്ചയ്ക്ക് കത്തിക്കും. അവളാകെ വരണ്ടിരിക്കുക വിനയ. ഇനി ഒരു പ്രശ്നത്തിനും വരരുതെന്ന് എന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു. കുട്ടികൾക്ക് 18 വയസ്സാകട്ടെ എന്ന്. എന്നിട്ടോ ഒരൊറ്റ കരച്ചിലും. ശോ, അത് കണ്ടപ്പോ ഞാൻ സമ്മതിച്ചു. എന്നുവെച്ചാ അത്രയും കാലം കാക്കാന്നോ? അതെ, വാക്ക് കൊടുത്തിട്ടാ ഞാൻ വന്നത്. തൽക്കാലം ഈ കൊല്ലും കൊലയൊന്നും വേണ്ട. ഒരു 6 കൊല്ലം ഇങ്ങനെ അങ്ങ് പോട്ടെ, നമ്മളായിട്ട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട.
എന്റെ വാക്കിന് സ്വർണത്തെക്കാൾ വിലയുണ്ടെന്ന് അവൾ അറിയട്ടെ. എന്തോ അമ്മ പറയുന്ന വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് നിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് പിന്നെ ഓരോന്നിങ്ങനെ പറഞ്ഞാ മതിയല്ലോ. എടാ, നിനക്ക് വേണ്ടി അവളുടേക്ക് മുന്നിൽ ചെന്ന് എനിക്കിങ്ങനെ നിൽക്കേണ്ടി വന്നത് അത് നീ മറക്കരുത്. അമ്മേ, അങ്ങനെ കുറ്റം എന്റെ തലയിലോട്ട് മാത്രം കെട്ടി വെക്കണ്ട. എനിക്കൊരു അബദ്ധം പറ്റി, അതുകൊണ്ടല്ലേ നിരഞ്ജനെ ഈ വീട്ടിൽ തന്നെ വളരുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ നടന്ന അമ്മ പിന്നെ ആരാ? അതുകൊണ്ടല്ലേടെ വിഡ്ഢി ഞാൻ ഇതിന്റെയൊക്കെ പുറകെ തൂങ്ങി നടക്കുന്നത്. നമുക്ക് മല്ലികയ്ക്ക് ഇടയിൽ ഇനി വഴക്ക് വേണ്ട, സമാധാനം. അതും ഒരാറ് കൊല്ലത്തേക്ക്. അങ്ങനെ പറഞ്ഞ ഞങ്ങൾ പിരിഞ്ഞത് അതങ്ങനെ തന്നെ നടക്കണം. എല്ലാം അമ്മയുടെ ഇഷ്ടം, അനുസരിക്കാണ്ട് പറ്റില്ലല്ലോ. മല്ലികാമ്മ എന്തു പറഞ്ഞു? സാരേ ജഹാൻസേ അച്ഛ, ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറഞ്ഞു. എന്തേ അമ്മയ്ക്ക് ശരിക്കും വട്ടാണോ? ചെറുതായിട്ട്. എങ്ങനെ ഉണ്ടാവാതിരിക്കും? ചുറ്റും നടക്കുന്നത് അതുപോലത്തെ സംഭവങ്ങളല്ലേ. ഒരു ഭാഗത്ത് നീ, വേറൊരു ഭാഗത്ത് നിന്റെ ഭർത്താവ്. വട്ട് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ പോയി ആ പ്രഷറിന്റെ ഗുളിയങ്ങ് എടുത്തെ, പ്രഷർ കൂടിയെന്ന് തോന്നുന്നു. ചെല്ലടി, വല്ല സ്ട്രോക്കും വരുന്നതിന് മുമ്പ് നീ ആ ഗുളിയങ്ങ് എടുത്തോണ്ട് വാ. ഒന്ന് നിന്നേ. എടി, എനിക്കെന്തെങ്കിലും പറ്റിയാ നീ തന്നെ വേണ്ട എന്നെ നോക്കാൻ. അതുകൊണ്ട് എന്റെ മോള് വേഗം ചെല്ല്. ഞാനൊന്നും നോക്കത്തില്ല, ഹോം നേഴ്സിനെ നോക്കേണ്ടി വരും. നല്ല ബെസ്റ്റ് മരുമോള്, ഇങ്ങനെ വേണം മരുമക്കളായ. ചേച്ചി വാ. മഹേഷ്, മോള് എവിടെ? ചേച്ചി പഠിക്കുന്നു. ചേച്ചി അവരുമായിട്ട് ഒത്തുതീർപ്പായതിന്റെ രഹസ്യം എത്ര ആലോചിച്ചിട്ടും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തിനാ ചേച്ചി 6 വർഷം കാത്തിരിക്കുന്നേ? അഞ്ജനയുടെ മോള് ചിത്രയാണെന്നുള്ള സത്യം ഇപ്പൊ തന്നെ പുറത്തു വന്നാൽ എന്ത് പ്രശ്നം? പ്രശ്നമുണ്ട് മഹേഷേ. ഒന്നാമതേ അവർക്ക് നല്ല സ്വാധീനമുണ്ട്, പ്രതിഭയ്ക്ക്. പണവും അധികാരവും ഒക്കെ അവരുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ അവർക്ക് പലതും ചെയ്യാൻ പറ്റും. ഏത് സത്യവും അവരെ വിചാരിച്ചാൽ വളച്ചൊടിക്കാൻ പറ്റും. പിന്നെ അഞ്ജന, അവൾ പുറത്തില്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അത് ഗുണത്തേക്കാളേറെ ദോഷേ ചെയ്യൂ. ഞാൻ കാത്തിരിക്കുന്നത് അഞ്ജന പുറത്തു വരാനാ. ഈ രഹസ്യം ആദ്യം അറിയേണ്ടത് അഞ്ജനയെ. അഞ്ജന വേണം പിന്നെ എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ. എന്നാ പിന്നെ ജയിലിലേക്ക് പോയി നമുക്ക് അഞ്ജനെ കണ്ടാലോ. കാണാൻ അഞ്ജന തയ്യാറാവില്ലല്ലോ. എത്ര തവണ ശ്രമിച്ചു, ഇപ്പൊ 12 കൊല്ലം കഴിഞ്ഞു. ഇനി 6 കൊല്ലം, 6 കൊല്ലത്തിനുള്ളിൽ അഞ്ജനയുടെ തടവുകാലം തീരും. അവൾ പുറത്തു വരും. അന്ന് ചിത്രയെ കൈപിടിച്ചേൽപ്പിച്ചേച്ച് ഞാൻ അവളോട് പറയും, ഇതാ നിന്റെ മോളെന്ന്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാ മഹേഷേ ഞാൻ കാത്തിരിക്കുന്നത്. അതുവരെ നമ്മൾ ആ ക്ഷമ കാണിക്കണം. നമ്മൾ ക്ഷമയൊക്കെ കാണിക്കും, പക്ഷെ പ്രതിഭ അവര് കാണിക്കോ? അവരുടെയൊക്കെ സ്വഭാവം വെച്ച് ചതിക്കാനാ സാധ്യത. അതും നമ്മൾ മുൻകൂട്ടി കാണണം. നേരിട്ടുള്ള കളിക്ക് ഇനി അവൾ തയ്യാറാവില്ല, കുറച്ചു കാലത്തേക്കെങ്കിലും. മറ്റെന്തെങ്കിലും വഴി നോക്കും, ആ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്തും നേരിടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് ഞാനിപ്പോൾ ദിവസങ്ങൾ തള്ളി നിൽക്കുന്നത്. ചിത്തുവിന് പകരം എന്നെ അപായപ്പെടുത്താനുള്ള സാധ്യത പോലും ഞാൻ കാണുന്നുണ്ട്. ഞാൻ മരിച്ചാലും
രഹസ്യം ഇല്ലാതാകുമല്ലോ. അതെങ്ങനെയാ? എനിക്കറിയാലോ സത്യം, ഞാനത് വിളിച്ചു പറയും. നീ പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ആരും വിശ്വസിക്കത്തില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും സത്യം എന്തെങ്കിലും പുറത്തു വരണം മഹേഷേ. അത് ചിത്തു അറിയണം. അതിനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ. എന്തു വഴിയാ ചേച്ചി? അതൊക്കെ ഉണ്ട്. നമുക്ക് ദേവിയെ പോയി കാണണ്ടേ? എന്റെ മോളെ തിരിച്ചു തന്നത് അവിട്ട് ശരി ദേവിയ. അതിന് നന്ദി പറയണം. വഴിപാടുകൾ കഴിക്കണം. ദേവിയുടെ നടയിൽ വെച്ച് ഞാൻ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കും. ചിത്തു ശരിക്കും ആരാണെന്നുള്ള സത്യം തുറന്നു പറയാൻ പോവാണോ? അല്ല, നീ വന്ന് കാണ്, അപ്പ മനസ്സിലാവും ഞാനെന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഞാനൊന്നും ചിത്തുനെ നോക്കട്ടെ. തിരുമേനി, ഞാനൊരു എലസ് പൂജിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കൊണ്ടുവരാം. ഇതിന്റെ കൂടെ ഒരു തകടുണ്ടല്ലോ. അത് എലസിനുള്ളിൽ വെക്കാനാ തിരുമേനി. ആയിക്കോട്ടെ. ചിത്തു, മോള് പോയി പ്രദർശനം വെച്ചിട്ട് വാ, അപ്പോഴേക്കും ഈ തകിട് ഏലസിനുള്ളിലാക്കാം. ഏലസ് അപ്പോ എനിക്കാണോ? പിന്നെ എനിക്കാണോ? ചെന്നിട്ട് വാ ചിത്തു. പിന്നെ നടക്കുമ്പോ നാമം ജപിക്കണം മനസ്സില്. ശരി. ഈ തകിടിൽ എഴുതിയേക്കുന്ന എന്താണെന്നറിയാവോ? എന്തെങ്കിലും മന്ത്രമാണോ? അല്ല. പിന്നെ? ആ രഹസ്യമാണ് മഹേഷേ. അഞ്ജനയാണ് ചിത്തുവിന്റെ അമ്മ എന്നുള്ള രഹസ്യം. അല്ല, അതിങ്ങനെ തകിടിലാക്കി ഏലസിനുള്ളിൽ കയറ്റിയ കുട്ടി എങ്ങനെ അറിയും? അതൊക്കെ അറിയും. അറിയേണ്ട സമയത്ത് അറിയും. എങ്ങനെ അറിയുമെന്ന് ഞാൻ ചിത്തുവിനോട് പറയും. അപ്പൊ നീയും കേട്ടോ. ചിത്തു, നല്ലപോലെ പ്രാർത്ഥിച്ചു. ദേ, അച്ഛമ്മ ഈ ഏലസ് നിന്റെ കഴുത്തി കേട്ടി തരാൻ പോവുക. പ്രാർത്ഥിച്ചു. ചിത്തു, വാ. ചിത്തു അച്ഛമ്മയ്ക്കൊരു വാക്ക് തരണം. എന്താ അച്ഛമ്മേ? ഈ ഏലസിനുള്ളിൽ ഒരു തകിടുണ്ട്. അതിൽ അച്ഛമ്മ ഒരു രഹസ്യം എഴുതി വെച്ചിട്ടുണ്ട്. ആ രഹസ്യം എന്താന്ന് നീ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണെന്നറിയോ? എന്റെ മരണശേഷം. അല്ല,
അല്ലെങ്കിൽ നിന്റെ സഹായത്തിന് ആരുമില്ല എന്നുള്ള അവസ്ഥ വരുമ്പോ, ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ഒരു സമയം വരുമ്പോ, ആ സമയത്തെ മക്കളിത് തുറക്കാവും. അങ്ങനെ ചെയ്യോ. അച്ഛമ്മേ, നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വരണം. അപ്പോ അപ്പോഴേ മക്കളിത് തുറക്കാവൂ. നോക്ക്, വാക്ക് എന്നോട് മാത്രമല്ല ദൈവത്തോടും പറയണം. അച്ഛമ്മ പറഞ്ഞത് അനുസരിക്കാമെന്ന് മക്കൾ സത്യം ചെയ്യണം. അച്ഛമ്മേ, നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ ശക്തിയുള്ളൊരു വിവരമാണ് ഞാൻ ഇതിന് മുന്നിൽ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛമ്മ ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നത്. എനിക്ക് മനസ്സിലായി അച്ഛമ്മേ. അത്ര ഗൗരവമില്ലാത്ത വിഷയമാണെങ്കിൽ ഒരിക്കലും അച്ഛമ്മ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഊഹിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. എന്തെങ്കിലൊരിക്കെ ഞാൻ ഒറ്റയ്ക്കായെന്ന് തോന്നുന്ന ഒരു നിമിഷം വരട്ടെ, അപ്പോഴേ ഞാനത് തുറക്കൂ. അതുവരെ ഇതിനെക്കുറിച്ച് ഞാൻ ഓർക്ക പോലും ഇല്ല. പോരെ, ഇത് തുറക്കാൻ നിനക്ക് ഒരിക്കലും കഴിയാതെ പോട്ടെന്നെ അച്ഛമ്മ പ്രാർത്ഥിക്കും. ആരുമില്ലാത്തൊരവസ്ഥ ഒരിക്കലും എൻ്റെ മോക്കുണ്ടാവരുത്. ദൈവത്തോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോളൂ. ഈ എലിസ് ഞാൻ ഒറ്റയ്ക്കാവുന്ന സമയത്ത് മാത്രമേ തുറക്കൂ. അതുവരെ ഞാനിത് തുറക്കുകയോ ഇതിലെ തകിടിൽ എഴുതിയിരിക്കുന്ന വായിക്കുകയോ ചെയ്യില്ല. ഇത് സത്യം, സത്യം, സത്യം. നീയാണ് സാക്ഷി. ഞാനില്ലാതായാലും ഈ എലസിനെ കുറിച്ച് നീ ഓർക്കണം, ഇവളെ ഓർമ്മിപ്പിക്കണം. ചേച്ചി ഒന്നും ഇല്ലാതാവില്ല. ഈ എലസ് ഒരിക്കലും ചിത്രം മോൾക്ക് തുറക്കേണ്ടിയും വരില്ല. അവിടെ ശരി ദേവി, നിസ്സാരക്കാരിയല്ല, കാത്തോളൂ എപ്പോഴും. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും. അമ്മ കിടക്കുന്നില്ലേ? കിടക്കണം, കിടന്നാലും ഉറക്കം വരില്ല. അതിന് മാത്രം രഹസ്യങ്ങളല്ലേ മനസ്സ് മുഴുവൻ. ദേ സോന, വിനയനുമായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവനോട് തീർക്കണം. എന്തിനാ വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വരുന്നത്? ഞാൻ ഈ വീട്ടിലൊരു അധികപ്പെട്ട. ഇങ്ങനെ പോയാ ഞാനും എന്റെ മോളോടൊപ്പം പോയി താമസിക്കും. എവിടെ? സ്കൂൾ ഹോസ്റ്റലിലോ? വീടെടുക്കും, വാടകയ്ക്ക്. എന്തിനാ നീ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നത്? നിന്നോട് ഈ വീട്ടിൽ ആർക്കും ദേഷ്യവുമില്ല, നീ അധികം പറ്റുമല്ല. പിന്നെ ഞങ്ങൾ നിന്നെ ഗൗനിക്കുന്നില്ലെന്നുള്ളത്, അതില് സത്യം ഉണ്ടോ എന്ന് ചോദിച്ചാ സത്യമുണ്ട്. എന്തുകൊണ്ട്? സാഹചര്യം. എങ്ങനെയെങ്കിലും നിരഞ്ജനെ ഒരു കര പറ്റിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങള്. അപ്പോഴാണ് ആ നാശം പിടിച്ചവള് ഞങ്ങളുടെ മനസ്സമാധാനം കളയാൻ തുടങ്ങിയത്. ചിത്തിരെ ഒതുക്കിയില്ലെങ്കിലേ കപ്പ അവള് കൊണ്ടുപോകും. അവള് മുഖ്യമന്ത്രിയായ നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് പ്രയോജനമുണ്ടോ? ഈ ചിത്തിരെ നിങ്ങൾ എന്തിനെങ്ങനെ പേടിക്കുന്നേ? മുഖ്യമന്ത്രിയാവാനുള്ള എന്ത് യോഗ്യത അവക്കുള്ളത്? അതൊന്നും ചോദിച്ച് ഞങ്ങളുടെ സമാധാനം കളയല്ലേ മോളെ. എല്ലാം ഒരു ദിവസം വിശദമായിട്ട് പറഞ്ഞുതരാം. എന്ത്? സമയാവട്ടെ. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? ഇല്ല, വിശ്വസിക്കണം. ഞാൻ നിന്റെ അമ്മായിയമ്മയാ. അതാ വിശ്വാസമില്ലാത്തത്. ആ എന്നാ പിന്നെ വിശ്വസിക്കണ്ട. നീ എന്താന്ന് വെച്ചാ ചെയ്, ഇറങ്ങിപ്പോവുകയോ വാടകയ്ക്ക് താമസിക്കുകയോ എന്ത് വേണമെങ്കിലും അയക്കും. ഇവിടെ കുരുക്കുകൾ ഒരെന്നായിട്ട് അഴിച്ചോണ്ടിരിക്കുമ്പോഴാ. അതിനിടയിലാ വിനയാ, നാളെ രാവിലെ ഒരു യാത്ര പോകേണ്ടി വരും.
ചന്ദ്രനിലേക്ക്. ഇനി അവിടെ എങ്ങാനും ചെന്ന് താമസിച്ചാലേ സ്വസ്ഥത കിട്ടത്തുള്ളൂ. ഞാനായിട്ട് ആരുടെ സമാധാനം കളയുന്നില്ല. രഹസ്യ ചർച്ച തുടരട്ടെ, ഞാൻ പോയി തന്നോളാം. ഇവിളെ തളയ്ക്കാറായിട്ടുണ്ട് അമ്മേ. വിഷമം കൊണ്ടാ ഒറ്റപ്പെടുന്നു എന്നുള്ള തോന്നൽ. അത് നീ മാറ്റണം. മാറ്റിക്കോളാം. അല്ല, അമ്മ പോകുന്ന എങ്ങോട്ടാ പറഞ്ഞേ? മല്ലിക കാണാൻ. കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് തിരുവാതിര കളിക്കും. വീരവിരാട കുമാര വിഭോ. എടാ ഓ എടാ, മഞ്ഞുരുകാൻ പോവുക. സൗഹൃദം പുതുക്കാൻ അതിന്റെ ആവശ്യമുണ്ട്. അപ്പോ അവരമ്മയെ കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞിട്ട്? അതൊക്കെ ശരിയാ, പേടിച്ചു. ആ പേടി മാറ്റണം. ഒന്ന് കൂടെ വന്ന് നിന്ന് തന്ന മാത്രം മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. വരാവോ? വരാം.